പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യബലിക്കായിട്ട് നമ്മൾ അണയുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം, നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ദൈവസന്നിധിയിൽ എത്രമാത്രം വിശ്വസ്തയോടെയാണ് ഞാൻ ചരിക്കുന്നത്, ഉദ്ധിതനായ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അറിഞ്ഞുമറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് മാപ്പപേക്ഷിക്കാം. കർത്താവിൻ്റെ പാപങ്ങൾ പുറത്ത് ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ, ശോയെ അങ്ങ് ശരീര രക്തങ്ങൾ വിശുദ്ധിയോടെ ഉൾക്കൊള്ളുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ, പവിത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ ദാനത്താൽ അങ്ങ് ജനത്തെ പരിപോഷിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പെസഹ ഔഷധം നൽകിയല്ലോ. അങ്ങനെ അവർ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇപ്പോൾ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷം സ്വർഗത്തിലും അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പത്രോസ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു.
അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു കർത്താവിന്റെ വചനം ദൈവത്തിനു നന്ദി പ്രതിവചന സങ്കീർത്തനം കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു നാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം കർത്താവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം ഹല്ലേലൂയ പിതാവ് നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടു കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 20 തിരുവചനങ്ങൾ 11 മുതൽ അക്കാലത്ത് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കിലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പിറകോട്ട് നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടു പോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ഏകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലി കാഴ്ച ഏകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും സർവവും നിൻ തിരുബലി ഹൃദയ താലമതിരിട ഹൃദയപൂർവം ഞാൻ
സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ ഹൃദയ താലമതിട ഹൃദയപൂർവം സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ. എഴുന്നേറ്റ് നിൽക്കാം. അപ്പവും ഇനിയും ഈ ആൾത്താരയിൽ ബലിവസ്തുക്കളായി അർപ്പിക്കപ്പെടുമ്പോൾ അവയോടൊപ്പം നമ്മുടെയും എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ ആൾത്താരയിൽ സമർപ്പിക്കാം. കർത്താവേ, അപ്പവും ഇനിയും അവിടുത്തെ തിരുശരീരരക്തങ്ങളായി വാഴ്ത്തി ഉയർത്തപ്പെടുമ്പോൾ അവയോടൊപ്പം ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ ഈ ബലിയുടെ നിയോഗവും മറ്റു പ്രാർത്ഥനകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും എല്ലാം കർത്താവേ അങ്ങ് ബലിയായി കാഴ്ചയായി കൈക്കൊണ്ട് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിതവേളകളിലേക്കും പ്രത്യേകമായിട്ടും ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളെ കൂടിയായിരിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക്, നമ്മുടെ ജോലിയുടെ മേഖലകളിലേക്ക്, നമ്മുടെ പഠന മേഖലകളിലേക്ക്, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലേക്ക് എല്ലാം ഈശോയെ നീ കടന്നു വന്ന് അവയെ വിശുദ്ധീകരിച്ച് മനോഹരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ രോഗാവസ്ഥകളെ, ആകുലതകളെ, അസ്വസ്ഥതകളെ, ഉത്കണ്ഠകളെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ പൂർണ്ണമായും നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഈ നിമിഷം ക്ഷമിക്കാം. ആരോടെങ്കിലും ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ക്ഷമയാചിക്കാം. ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് നമ്മുടെയും ജീവിത സഹനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ കടന്നു പോകുന്ന വേദനകൾ, കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന തിക്ത അനുഭവങ്ങൾ, തിരസ്കരണങ്ങൾ, ജീവിതത്തിലെ ദുർബലപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, കണ്ണുനീരുകൾ, നമ്മുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ, നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും കർത്താവെ കുരിശോട് ചേർത്ത് ഞാൻ വയ്ക്കുന്നു. അങ്ങ് കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവെ കുരിശുമരണത്തിന് ശേഷം എൻ്റെ വേദനകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ പ്രകാശം ചൊരിയണമേ, സ്നേഹവും ആനന്ദവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രയത്നങ്ങളും കർത്താവെ അവിടുത്തെ കൃപയാൽ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ ഈ ബലിയിൽ ഓർക്കാം. മരണം മൂലം വേർപെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെ ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ശവകരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെയും ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് കഴിയുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബ ബന്ധങ്ങളെ ദൈവസ്നേഹത്താൽ ഒന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭവനമില്ലാതെ വലയുന്നവർ, കടക്കണിയിൽപ്പെട്ടിരിക്കുന്നവർ, മറ്റ് ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവരെ ഈശോനാഥ അങ്ങ് ആശ്വസിപ്പിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിനും പാപത്തിൻ്റെ വഴികൾക്കും തഴക്കദോഷങ്ങൾക്കും ദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പഠനത്തിൻ്റെ മേഖലയിലായിരിക്കുന്നവരെ വിജയം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യുവജനങ്ങൾ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ വളരുവാൻ പ്രാർത്ഥിക്കാം. വിവാഹത്തിന് തടസ്സം നേരിടുന്നവർ, കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെ, സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാര്യസ്മവനെ, കാര്യസ്മരണ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, വിശ്വാസത്തെ പ്രതി പീഡയനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളോടൊന്നു ചേർന്ന് ഈ വിലയിൽ, ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥാനം വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭാ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കുടുംബത്തിൻ്റെ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്താൽ സ്വീകരിച്ചവ അവർ നഷ്ടപ്പെടുത്താതിരിക്കാനും നിത്യമായ ദാനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയുടെ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗ്രഹവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശക്തികന്മാരും മലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകള നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലയ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളൊന്ന് ചേർന്ന് ആലപിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അങ്ങേ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാലിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നോ രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങ് ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവ അന്വേഷിക്കുവിൻ, ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുവിൻ. അല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ,
നിത്യാനന്ദം പ്രാപിക്കുവാൻ യോഗ്യരാകേണ്ടതിന് ജ്ഞാനസ്നാനത്തിൻ്റെ സമ്പൂർണ്ണ കൃപാവരം അങ്ങേ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞുവല്ലോ. ഞങ്ങളെയും അങ്ങേ കുടുംബത്തിൻ്റെ ഹൃദയാഭിലാഷങ്ങളെയും അങ്ങ് ശ്രവിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടു കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.